السلام عليكم ورحمة الله وبركاته. حديث كلاس 259. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അൻ അബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്നു. നിക്ഷയം അവിടുന്ന് പറഞ്ഞു, ലൻ യുൻജിയ അഹദം മിൻകും അമലുഹു, നിങ്ങളിൽ ഒരാളെയും അവൻ്റെ അമൽ രക്ഷപ്പെടുത്തുകയില്ല. അമലുകൊണ്ട് മാത്രം ഒരാൾക്ക് രക്ഷപ്പെടാൻ കഴിയുകയില്ല. ഖാൽ റജുലുൻ, ഒരാൾ ചോദിച്ചു, വല ഇയ്യാക യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, തങ്ങൾക്കും രക്ഷപ്പെടാൻ കഴിയില്ലേ? തങ്ങൾക്കും അമൽ കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ലേ? ഖാല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വല ഇയ്യായ, എനിക്കും അമലുകളെ കൊണ്ട് മാത്രം രക്ഷപ്പെടാൻ കഴിയില്ല. ഇല്ലാ അയ്യതഅമ്മദനി അല്ലാഹു മിൻഹു ബിറഹ്മ, അല്ലാഹു തആല അവൻ്റെ റഹ്മത്ത് കൊണ്ട് എന്നെ പൊതിഞ്ഞാലല്ലാതെ എനിക്കും രക്ഷപ്പെടാൻ കഴിയില്ല. വലാക്കിൻ സദ്യതു, പക്ഷേ അതുകൊണ്ട് നിങ്ങൾ സത്യത്തിൻ്റെ സ്വഭാവിൻ്റെ പക്ഷം നിൽക്കണം. സത്യം കണ്ടെത്തി ശരിയായ അമലുകൾ ധാരാളം ചെയ്ത് സത്യത്തിൻ്റെ വഴിയിൽ ഉറച്ചു നിൽക്കണം. അപ്പോൾ യഥാർത്ഥമായ അമലുകൾ, സ്വാലിഹായ അമലുകൾ ധാരാളം ചെയ്യണം. അത്തരം അമലുകൾ ചെയ്യുമ്പോൾ അല്ലാഹു തആല അവൻ്റെ റഹ്മത്ത് കൊണ്ട് അനുഗ്രഹിക്കും. അങ്ങനെ റഹ്മത്ത് കൊണ്ട് അനുഗ്രഹിച്ചാൽ, റഹ്മത്ത് കൊണ്ട് പൊതിഞ്ഞാൽ മാത്രമേ ഏതൊരാൾക്കും രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ, സ്വർഗപ്രവേശനം ലഭിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ റഹ്മത്ത് കൊണ്ട് അനുഗ്രഹിച്ചവരിൽ, റഹ്മത്ത് കൊണ്ട് പൊതിഞ്ഞവരിൽ അല്ലാഹു നമ്മേക്ക് ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.